നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാപ്പാസിലെ ചതിക്കുഴി അർജന്റീന മറികടന്നിരിക്കുന്നു. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ബൊളീവിയയെ പരാജയപ്പെടുത്തുമ്പോൾ ലയണൽ മെസ്സി ഇല്ലാതെ അവർ വിജയിച്ചു കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർജന്റീനയുടെ കഴിഞ്ഞ വർഷങ്ങളിലെ വിജയത്തിൻ്റെ പുറകിലെ ചാലകശക്തി മെസ്സി തന്നെയാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. മെസ്സി ഇല്ലാതെയും ദുർഘടസന്ധികളെ മറികടക്കാൻ കഴിയുമെന്ന് അർജന്റീന പ്രൂവ് ചെയ്യുകയാണ്. അതാണ് ഈ കളിയെ ഏറ്റവും അധികം വ്യത്യസ്തമാക്കുന്നത്. ലാപ്പാസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. 2005 അവിടെ വിജയിച്ചതിന് ശേഷം പിന്നീട് അർജന്റീന അവിടെ വിജയിച്ചത് 2020. ഇപ്പോഴിതാ 2023 വീണ്ടും വിജയിച്ചിരിക്കുന്നു. ബാക്ക് ടു ബാക്കായിട്ട് ലാപ്പാസിൽ പോയിട്ട് അർജന്റീന വേൾഡ് കപ്പ് ക്വാളിഫയറിൽ വിജയിക്കുന്നത് ഇത് ചരിത്രത്തിലാദ്യമായിട്ടാണ്. ആ ചരിത്ര വിജയത്തിൽ ലിയോ മെസ്സി കളിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നോക്കുമ്പോൾ അർജന്റീന ടീമിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് വളരെ കൃത്യമായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. എങ്ങനെ അർജന്റീന ലയണൽ മെസ്സിയുടെ അഭാവം നികത്തി? ഈ കളിയിൽ അങ്കെൽ ഡിമരിയയാണ് മെസ്സിക്ക് പകരം നായകനായിട്ട് ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് മെസ്സിയുടെ അഭാവം നികത്താൻ വലിയ രൂപത്തിൽ ടീമിനെ സഹായിച്ചിരിക്കുന്നത്. വലത് പാർശ്വത്തിൽ കളിച്ച അദ്ദേഹം മെസ്സിയെപ്പോലെ വളരെ ഫ്രീ ആയിട്ടല്ല കളിച്ചത് എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും ടീമിന് അനുകൂലമാകുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. 2 അസിസ്റ്റുകളാണ് ആദ്യ പകുതിയിൽ അങ്കെൽ ഡിമരിയ നൽകുന്നത്. ആ 2 ഗോളുകൾക്ക് അർജന്റീന ഇടവേള സമയത്ത് ലീഡെടുക്കുകയും ചെയ്തിരുന്നു. ഡിമരിയ തൻ്റെതായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. അതോടൊപ്പം തന്നെ എൻസോ ഫെർണാണ്ടസും റോഡ്രിഗോ ഡി പോളും അവരുടെ പൊസിഷനിങ് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റുകയും ടീമിൻ്റെ മുന്നേറ്റങ്ങളെ സഹായിക്കുകയും ചെയ്തു. ക്രിയേറ്റീവായിട്ട് ടീം ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച, അലക്സിസ് മാക്കലിസ്റ്ററുടെ സംഭാവനയും നമ്മൾ മറക്കുന്നില്ല. അങ്ങനെയാണ് മെസ്സി എന്ന താരത്തിൻ്റെ അഭാവം അവർ നികത്തുന്നത്. മുന്നേറ്റങ്ങൾ നയിക്കാൻ ഹുലിൻ ആൽവേരസ് ആണ് ഉണ്ടായിരുന്നത്, ഒപ്പം നിക്കോ ഗോൺസലസും ചേർന്നു. അങ്ങനെ ഒത്തൊരുമിച്ച് ഒരു പെർഫോമൻസ് നടത്തിക്കൊണ്ടാണ് മെസ്സിയുടെ അഭാവത്തെ അവർ മറികടന്നിരിക്കുന്നത്. ക്രിയേറ്റീവായിട്ട് കുറച്ചുകൂടി ഇൻവോൾവായി താരങ്ങൾ കളിക്കുന്ന ഒരു കാഴ്ച. ഏതായാലും ഇത് വളരെ കൃത്യമാണ്. നമ്മൾ ഇക്വഡോറിനെതിരെയുള്ള അർജന്റീനയുടെ മത്സരവും ഈ മത്സരവും ഒന്ന് വീക്ഷിച്ചാൽ തന്നെ ഈ ഒരു മാറ്റം വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ആരാധകർ വളരെ ഹാപ്പിയാണ്. ലിയോ മെസ്സി ഇല്ലാതെയും അർജന്റീനയ്ക്ക് വിജയിക്കാൻ കഴിയും. ഏത് ദുർഘടസന്ധികളും മറികടക്കാൻ കെൽപ്പുള്ള ടീമായിട്ട് അർജന്റീനയെ ലയണൽ സ്കലോനി മാറ്റിയെടുത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ടോക്സ് വീണ്ടും എത്താം.